എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയവയുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് തന്നെ ഷോർട്ട് ലിസ്റ്റിലുള്ളവർ കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം എന്താണ് ഈ ഒരു സെലക്ഷൻ പ്രൊസീജർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നവർക്ക് ഇനിയുള്ളത് സ്കിൽ ടെസ്റ്റാണ്, അതായത് ഡിക്റ്റേഷനാണ് വരുന്നത്. ഡിക്റ്റേഷൻ എന്ന് പറയുമ്പോൾ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ് നിങ്ങൾക്കുള്ള ഡിക്റ്റേഷൻ വരുന്നത്. 5 മിനിറ്റ് ഡിക്റ്റേഷനാണ്. അപ്പോൾ ഇത് ഡിക്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പാസേജ് വായിക്കുന്ന പാസേജ് ഷോർട്ട് ഹാൻഡ് എഴുതുകയും പിന്നെ നമുക്ക് കുറച്ച് ടൈം തരും. അപ്പോൾ ആ ഒരു ടൈമിൽ ലോങ് ഹാൻഡിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതായത് 1 മണിക്കൂറാണ് ട്രാൻസ്ക്രിപ്ഷനുള്ള ടൈം പറയുന്നത്. 100 മാർക്കിൻ്റെതാണ് ഈ ഒരു സ്കിൽ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചാനലിൽ ഓൾറെഡി കുറച്ച് സ്പീഡ് ടെസ്റ്റുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ഇതിന് മുൻപേയുള്ള വർഷങ്ങളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫറിന് എക്സാമിനേഴ്സ് വായിച്ചിട്ടുള്ള പാസേജ് വായിച്ചിട്ട് സ്പീഡ് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പാസേജ് എങ്ങനെ നമുക്ക് ആ ഷോർട്ട് ഹാൻഡിൽ എഴുതാമെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്കിൽ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രേസിയോഗ്രാഫി വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം ശ്രദ്ധിച്ച് ഒമിഷൻസ് ഒഴിവാക്കുക. ഒമിഷൻസ് അഥവാ വന്നാൽ തന്നെ അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് തുടർന്ന് വായിക്കുന്ന വേർഡ്സ് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ചിലപ്പം എഴുതുമ്പം ചിലപ്പം വിട്ടുപോകാൻ സാധ്യത ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ ആ ഒരു വേർഡ്സ് നമുക്ക് ഓർമ്മ കിട്ടും. ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ മൈൻഡായിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.